ദിവ്യ ഇതിനു മുൻപും സ്ഥിരം കുറ്റവാളിയാണെന്നുള്ള കാര്യത്തിൽ കൃത്യമായി പല കേസുകളിലും പ്രതിയാണെന്നുള്ള കാര്യം കോടതിയിലൂടെ ബോധ്യപ്പെടുത്താൻ പ്രോസിക്യൂഷനും അതോടൊപ്പം തന്നെ നവീൻ ബാബുവിൻ്റെ കുടുംബത്തിൻ്റെ അഭിഭാഷകനും സാധിച്ചു എന്ന് വേണം കരുതാൻ അതുകൂടാതെ കളക്ടർ കൃത്യമായ രീതിയിൽ എന്തൊക്കെയാണെന്ന് സംഭവിച്ചത് എന്നുള്ളത് കോടതിയിൽ വ്യക്തമായി തന്നെ മൊഴി നൽകുന്നുണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ കൊടുത്ത മൊഴിയാണ് കോടതിയിൽ വായിച്ച് കേൾപ്പിച്ചത് അതിലൂടെ ദിവ്യയെ ഒരു കാരണവശാലും പുറത്തുവിടണ്ട എന്ന കൃത്യമായ നിഗമനത്തിലേക്ക് കോടതിക്ക് വളരെ വേഗത്തിൽ എത്തിച്ചേരാനായി സാധിച്ചു റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നതാകട്ടെ വളരെ ഗുരുതരമായ കാര്യങ്ങളും എ ഡി എം നവീൻ ബാബുവിൻ്റെ യാത്രയപ്പ് യോഗത്തിലേക്ക് ദിവ്യ എത്തിയത് ആസൂത്രണം ചെയ്തു തന്നെയാണ് വിളിക്കാതെ ക്ഷണിക്കാതെ എത്തിയ അതിഥി എന്നൊക്കെ പറയുന്നെങ്കിലും ക്ഷണിക്കാതെ എത്തുന്നതിന് മുൻപ് തന്നെ എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന തയ്യാറെടുപ്പുകൾ ദിവ്യയ്ക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ആ വീഡിയോഗ്രാഫറും സ്ക്രിപ്റ്റും കളക്ടറുടെ മൗനവുമൊക്കെ അതിന് ഉൾപ്രേരകങ്ങളായി മാറിയത് കരുതിക്കൂട്ടി അപമാനിക്കുക എന്ന ലക്ഷ്യം അതും ഒരു പൊതുമധ്യത്തിൽ തന്നെ ആയിരിക്കണം പ്രത്യേകിച്ചും ഉന്നത ഉദ്യോഗസ്ഥരും സഹപ്രവർത്തകരും കീഴുദ്യോഗസ്ഥരും ഒക്കെ ഉണ്ടായിരിക്കുന്ന ഒരു യോഗം ഇത്രയും നല്ലൊരവസരം ദിവ്യയ്ക്ക് ഇനി ജന്മത്ത് കിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെയാണ് ആ യോഗം തന്നെ അതിനുവേണ്ടി തിരഞ്ഞെടുത്തത് ആ യോഗത്തിൽ വെച്ച് അങ്ങനെ അപമാനിതനായി കഴിഞ്ഞാൽ പ്രത്യേകിച്ചും സത്യസന്ധനായ ഇതുവരെയും ഒരു കറ പുരളാത്ത ഉദ്യോഗസ്ഥനെതിരെ ഇങ്ങനെ ഒരു ഭീഷണി ഉയർത്തിയാൽ അതിൻ്റെ പ്രത്യാഘാതം എത്ര വലുതായിരിക്കുമെന്ന് വളരെ നന്നായി തന്നെ ദിവ്യയ്ക്ക് അറിയാമായിരുന്നു കൂടാതെ ഇത് അപമാനിക്കുക മാത്രമല്ല ദിവ്യ ഭീഷണി സ്വരത്തിലൂടെ സംസാരിച്ചതും റിമാൻഡ് റിപ്പോർട്ടിൽ തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പ്രസംഗം ചിത്രീകരിക്കാൻ വേണ്ടി ഏർപ്പാട് ചെയ്തതും അപമാനിക്കുക എന്ന ലക്ഷ്യത്തിലൂടെ തന്നെയാണ് ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങൾ വഴിയും പത്രമാധ്യമങ്ങൾ വഴിയും പ്രചരിപ്പിച്ചു എ ഡി എമ്മിന് കടുത്ത മാനസിക ബുദ്ധിമുട്ട് അതിലൂടെ ഉണ്ടാക്കി തൻ്റെ സ്വന്തം നാടായിട്ടുള്ള പത്തനംതിട്ടയിലടക്കം ഇത് പ്രചരണം ചെയ്യാനായി ആഗ്രഹിച്ചു ഉപഹാര വിതരണത്തിൽ പങ്കെടുക്കാത്തത് ക്ഷണിച്ചിട്ടില്ല എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവാണ് വേദിയിൽ ഇരിപ്പടം മറ്റാരോ ഒഴിഞ്ഞുകൊടുക്കുകയായിരുന്നു അല്ലാതെ ഫിപ്പിതിപ്പിക്ക് വേണ്ടി പ്രത്യേക കസേരയൊന്നും തന്നെ സിംഹാസനമൊന്നും തന്നെ അവിടെ ഒരുക്കിയിട്ടില്ലായിരുന്നു കളക്ടറും സംഘാടകരും പരിപാടിയിലേക്ക് ക്ഷണിച്ചില്ല എന്ന് വ്യക്തമായി കളക്ടറേറ്റിലെ ഇൻസ്പെക്ഷൻ വിങ്ങിലെ സീനിയർ ക്ലർക്കിന്റെ മൊഴിയിലൂടെ തന്നെ വ്യക്തമാകുന്നു ദിവ്യയുടെ ക്രിമിനൽ മനോഭാവം ഇതിലൂടെ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് കൃത്യമായ പദ്ധതിയും പ്ലാനും ഒക്കെ അവിടെ നടത്താ നടപ്പിലാക്കിയിട്ടുണ്ട് അതനുസരിച്ച് തന്നെയാണ് ദിവ്യ ഇത് ആസൂത്രണം ചെയ്തത് ദിവ്യയുടെ ആ ഭീഷണി സ്വരത്തിനിടയിലും അപമാനിക്കുന്നതിനിടയിലുമുള്ള ആ മന്ദഹാസവും തൻ്റെ പ്ലാനും പദ്ധതിയും എല്ലാം വിജയിക്കുന്നു എന്നുള്ളതിന്റെ നിശ്ചയദാർഢ്യം തന്നെ ആയിരിക്കണം നേരത്തെ പല കേസുകളിലും ദിവ്യ പ്രതിയാണെന്നതുൾപ്പെടെയുള്ള ഗുരുതരമായ ആരോപണങ്ങൾ റിമാൻഡ് റിപ്പോർട്ടിൽ തന്നെ പറയുന്നു പെട്രോൾ പമ്പുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ പരാതിയും കിട്ടിയിട്ടില്ല എന്നും ദിവ്യ അന്വേഷണത്തോട് സഹകരിച്ചിട്ടില്ല എന്നുമാണ് റിപ്പോർട്ടിൽ പറയുന്നത് കുറ്റകൃത്യം നേരിട്ട് നടപ്പിൽ വരുത്തിയെന്നും അന്വേഷണത്തോട് സഹകരിക്കാതെ ദിവ്യ ഒളിവിൽ പോയെന്നും കൃത്യമായി തന്നെ റിമാൻഡ് റിപ്പോർട്ടിൽ എടുത്തു പറയുന്നത് ദിവ്യയുടെ കുരുക്ക് കൂടുതൽ മുറുകുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല